കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ നാടകീയ രംഗങ്ങൾ. 10 മണിക്കൂർ മേയറെ തടഞ്ഞുവെച്ച പ്രതിപക്ഷ കൗൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു കൊച്ചി കോർപ്പറേഷൻ ഓഫീസിനകത്തും പുറത്തും LDF ഉപരോധ സമരം നടത്തിയത്. അതേസമയം LDF സമരം CPIM അനുഭാവിയായ ബോട്ടുടമയെ രക്ഷിക്കാനാണെന്ന് കൊച്ചി മേയർ ടോണി ചമണി കുറ്റപ്പെടുത്തി. കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ 10 മണിക്കൂറാണ് പ്രതിപക്ഷം മേയറെ തടഞ്ഞുവെച്ചത്. നാടകീയ രംഗങ്ങളായിരുന്നു ഈ സമയം അത്രയും. തുടക്കത്തിൽ 4 തവണ ചേംബറിലേക്ക് പോകാൻ മേയർ ശ്രമിച്ചുവെങ്കിലും പ്രതിപക്ഷ കൗൺസിലർമാർ അനുവദിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ. ഇതിനിടയിൽ രാത്രി 7:30 ഭരണപക്ഷ കൗൺസിലർ കർമ്മില ആന്റണി കുഴഞ്ഞു വീണു. ഒടുവിൽ 8:50 പോലീസ് അറസ്റ്റ് ആരംഭിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് ഉപരോധ സമരം നടത്തിയിരുന്ന പ്രവർത്തകരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് കൗൺസിൽ ഹാളിൽ കടന്ന പ്രതിപക്ഷ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് മേയറെ രക്ഷപ്പെടുത്തി ചേംബറിലെത്തിച്ചതോടെ കൗൺസിലർമാർ ചേംബറിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് വഴിവെച്ചു. അതേസമയം CPM അനുഭാവിയായ ബോട്ടുടമയെ രക്ഷിക്കാനാണ് LDFന്റെ ഇപ്പോഴത്തെ സമരമെന്ന് മേയർ കുറ്റപ്പെടുത്തി. ഞാൻ ആരോപിക്കുന്നു, CPMന് ബന്ധമുള്ള ഒരു ബോട്ട് മുതലാളിയെ സംരക്ഷിക്കാൻ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഇത് നീട്ടണമെന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി വരുന്നത്. ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട LDFും LDF നിരാഹാരം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് കുറ്റപ്പെടുത്തി UDFും വരും ദിവസം സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.